എവരിവൺ വെൽക്കം ടു മദേഴ്സ് ഡയറി. ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ വർക്ക് ഫ്രം ഹോം സൈറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് 3-4 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സൈറ്റിൽ നമുക്ക് സൈൻ ഇൻ ചെയ്തിട്ട് നമുക്ക് വർക്ക് നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് ടൈം ഫ്രെയിം ഒന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്ത് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് നല്ലൊരു ഇൻകം ഇരുന്ന് നമുക്ക് ഏൺ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സൈറ്റിനെ പറ്റി നോക്കാം. ഈ വെബ്സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് അധികം ഫോർമാലിറ്റീസ് ഒന്നുമില്ല. നമുക്കൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണ പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് നെയിം കൊടുക്കാം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കാര്യങ്ങൾ, സ്റ്റേറ്റ്, അതേപോലെ എല്ലാ കാര്യങ്ങളും ഇത് വായിച്ചിട്ട് നമുക്ക് സാധാരണ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത്. അധികം ഫോർമാലിറ്റീസ് ഇല്ല. നമുക്കൊരു ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു ജിമെയിൽ ഐ ഡി ആവശ്യമാണ്. ആ ജിമെയിൽ ഐ ഡിക്കാണ് അവർ പാസ്വേഡും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്നത്. ആ പാസ്വേഡ് വെച്ചിട്ടാണ് നമുക്ക് ഈ വെബ്സൈറ്റ് നമുക്ക് സൈൻ ചെയ്യുന്നത്. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യുകയാണ്. ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് വന്നാൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം റെഡ് കളറുള്ള ബട്ടണിൽ നമ്മൾ കാണുന്നത് ജോബുകളാണ്. അപ്പോൾ ജോബ് താഴെ വരുന്നുണ്ട്. പിന്നെ കാണുന്നത് ഹയർ ജോബ്, പിന്നെ നമ്മൾ ഫിനിഷ് ചെയ്ത ടാസ്ക് ആയി ഫിനിഷ്ഡ്, പിന്നെ മൈ ക്യാമ്പയിൻ, ഡെപ്പോസിറ്റ്, വിഡ്രോ, അക്കൗണ്ട്. റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ സക്സസ് റേറ്റ്, റെപ്യൂട്ടേഷൻ, സപ്പോർട്ട്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ടാസ്കുകൾ, ഹിറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് ഇപ്പോൾ എനിക്ക് ഇവിടെ 1000 എബോവ് ടാസ്കുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ പേയ്മെൻറ്റും ഓരോ വർക്കിന് എത്ര പേയ്മെൻ്റ് ആണ്, അതിൻ്റെ സക്സസ് റേറ്റ്, എത്ര വർക്ക് അലോട്ട് ചെയ്തത്, എത്ര ഫിനിഷ് ആയിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇനി ടാസ്കിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ മോസ്റ്റ് പേയിങ് ടാസ്ക്, ലേറ്റസ്റ്റ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന ടാസ്കുകൾ, അതുപോലെ ബെസ്റ്റ് റേറ്റിംഗ് ഉള്ള ടാസ്കുകൾ എന്നിട്ട് മുകളിൽ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിന് താഴെ വരുന്നതാണ് കാറ്റഗറീസ്. അതായത് നമുക്ക് ഏത് ടൈപ്പ് വർക്കാണ് നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ എടുത്ത് ചെയ്യാനായിട്ട്. സർവേ ടൈപ്പ് ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ, സൈൻ അപ്പ്, ട്രാൻസ്ലേഷൻ, റൈറ്റ് റിവ്യൂ, ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് റിവ്യൂസ് കൊടുക്കുക, ഫോറം, അങ്ങനത്തെ ടൈപ്പ്, ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ നമ്മൾ ടാസ്കുകൾ വരുന്നുണ്ട്, മൾട്ടി ടാസ്കുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതിലാണ് കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ താഴെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ എല്ലാം കൂടിയിട്ടുള്ള ടാസ്കുകളാണ് വരുന്നത്. അപ്പോൾ അത് ഹൈ പേ ഔട്ട് ആണെങ്കിൽ അതിൻ്റെ കൂടുതൽ ഇപ്പോൾ $1, $5 അങ്ങനെയുള്ള ടാസ്കുകൾ വരും. ഇനി അതല്ല, റേറ്റിംഗ് കൂടുതലാണെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വരും. ഇനി നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതിന് റിവ്യൂസ് കൊടുക്കുകയാണെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ വരും. അങ്ങനെ നമുക്ക് ഏതാണ് നമുക്ക് കംഫർട്ടബിൾ, നമുക്ക് ഈസി, ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് എടുത്ത് ചെയ്യാം. ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു വർക്ക് എങ്ങനെയാണ് എടുക്ക് ചെയ്യുക നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ പോലെ എങ്ങനെയാണ് ഒരു വർക്ക് എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ടാസ്ക് എടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വരും. അപ്പോൾ ആ ടാസ്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ 1 by 1 ആയിട്ട് അവർ തന്നിട്ടുണ്ട്. ഇനി ടാസ്കിലെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഈ ടാസ്ക് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ നമ്മളിത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പം നമുക്ക് ഈ ടാസ്കിൻ്റെ ഇൻസ്ട്രക്ഷനിലോട്ടൊന്ന് പോയി നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ താഴോട്ട് വന്നാൽ അതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് യൂട്യൂബിൻ്റെ ലിങ്കിൽ പോയിട്ട് നമുക്കത് ഫുൾ വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സേവ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി എക്സ്ട്രാ ബോണസ് ഓപ്ഷണൽ ആണെങ്കിൽ, ബോണസ് കിട്ടണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ അതറായിട്ടുള്ള സോഷ്യൽ വെബ്സൈറ്റിൽ, അതായത് ലിങ്ക്ഡ്ഇൻ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതേപോലെ കുറേ അധികം ഇൻസ്റ്റാഗ്രാംസ് അല്ല സോഷ്യൽ വെബ്സൈറ്റുകളുണ്ട്, അതിൽ ഷെയർ ചെയ്താൽ അപ്പോൾ നമുക്ക് എക്സ്ട്രാ ബോണസ് കിട്ടും. ഇനി നമുക്ക് ടാസ്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആ ലിങ്കിൽ പോയിട്ട് യൂട്യൂബിൻ്റെ ലിങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ്, ലൈക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവർ പറഞ്ഞിരിക്കുന്ന പ്രൂഫ് കൊടുക്കണം. അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റിന് യെസ് എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ എത്ര ലൈക്സ് നമ്മൾ ചെയ്ത ശേഷം എത്ര ലൈക്സ് അവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ആ സെയിം നമ്പർ നമുക്ക് അവിടെ ആ ഒരു സ്പേസിൽ അവർ ചോദിച്ചിരിക്കുന്ന സ്പേസിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1.1K, അപ്പോൾ നമ്പർ ഓഫ് ലൈക്സ് ദ പോസ്റ്റ് ആഫ്റ്റർ യു ലൈക്ക്,
അപ്പോൾ നമുക്കതവിടെ കൊടുക്കാം. പിന്നെ നമ്മൾ അവിടെ കൊടുത്ത സെയിം കമൻറ്റ് ഇവിടെ ഈ സ്പേസിൽ നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ ഷെയർ ചെയ്ത യു ആറിൽ നമുക്കിവിടെ കൊടുക്കണം ഏത് സൈറ്റിലോട്ടാണ് നമ്മൾ ഷെയർ ചെയ്ത, സോഷ്യൽ മീഡിയ സൈറ്റിലോട്ടാണ് നമ്മൾ ഷെയർ ചെയ്തെങ്കിൽ ആ യു ആർ എൽ നമുക്കിവിടെ കൊടുക്കണം. പിന്നെ വെരിഫിക്കേഷൻ കോഡ് എങ്ങനെ കിട്ടുക എന്നുള്ളത് ഇൻസ്ട്രക്ഷനിലുണ്ട്. അതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ എക്സ്ട്രാ പറയുന്നത് ബോണസിൻ്റെ കാര്യമാണ്. ബോണസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യു ആർ എൽ നമുക്ക് അതർ വെബ്സൈറ്റിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു യു ആർ എല്ലും ഇവിടെ കൊടുക്കാം. അങ്ങനെ പ്രൂഫ് കൊടുത്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ സബ്മിറ്റിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ആക്സെപ്റ്റ് എന്നുള്ളൊരു ബട്ടനും. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ച് നമ്മൾ ആ വെബ് പേജും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ നമ്മൾ മനസ്സിലാക്കിയ ശേഷം ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത ശേഷം ടൈം റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നമുക്ക് 90% നമുക്ക് ആ ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് വർക്ക് എടുത്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് ഇത്രയും ഞാൻ ഇപ്പോൾ ഗ്രീൻ കളറിൽ കാണുന്നത് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് അവർ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ റെഡ് കളറിലെ മാർക്കുകൾ അവർ റിജക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് റിജക്ഷൻ വരുമ്പോൾ നമ്മൾ സക്സസ് റേറ്റ് കുറയും. അപ്പോൾ സക്സസ് റേറ്റിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സക്സസ് റേറ്റ് എപ്പോഴും നമ്മളൊരു 80 above മാക്സിമം നമുക്ക് 95 above ഒക്കെ ആണെങ്കിൽ നല്ല വർക്കുകൾ നമുക്ക് കിട്ടും. ഇപ്പം മിനിമം നമ്മളൊരു 80% നമ്മൾ സക്സസ് റേറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണേ വർക്ക് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് എമൗണ്ട് നമുക്ക് എങ്ങനെയാണ് വിഡ്രോ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ടാസ്ക് ആയി ഫിനിഷ്ഡിൽ പോയാൽ നമ്മൾ എത്ര വർക്ക് നമ്മൾ ഫിനിഷായെന്ന് ഞാൻ കാണിച്ചു തന്നു ആ ഗ്രീൻ കളറിലും റെഡ് കളറിലും, അത് നമുക്ക് കാണാൻ കഴിയും. ഇനി വിഡ്രോ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാം, എത്ര ആയി കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാമെന്ന് നോക്കാം. പിന്നെ താഴെ കിടക്കുന്ന നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് മെയിനായിട്ട് ഇതിലെ വർക്കുകൾ എടുത്ത് ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റി ആയിട്ടുള്ള വർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് അതിന് എമൗണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ നമുക്ക് വിഡ്രോ നോക്കാം. ഇപ്പോൾ ഞാൻ ഇപ്പം സ്കൂളൊക്കെ തുറന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് മന്തിലാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഒരു വർഷം ഗ്യാപ്പ് വന്നു. ഇപ്പോൾ ഞാൻ വിഡ്രോ ഓപ്ഷനിൽ പോയി നമുക്ക് ഇങ്ങനെ കാണാം. ഇപ്പോൾ ഞാൻ വിഡ്രോ ചെയ്തിരിക്കുന്ന എമൗണ്ട്സ് ആണിത്. ഞാനിപ്പോൾ 2019 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 2019 ചെയ്തിട്ടുണ്ട്. 21 എനിക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ വീണ്ടും ഒരു കഴിഞ്ഞ ആഴ്ച ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച ചെയ്തിട്ടുള്ളൂ. അപ്പോൾ $3 ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പം മാക്സിമം നമുക്കൊരു $10 വേണം നമുക്കത് വിഡ്രോ ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്ന് പറയാം. നമുക്ക് അക്കൗണ്ടിൽ ഒരു $10 എബോ ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോവൽ റിക്വസ്റ്റ് അയക്കാം, മെയിൽ വഴി അയക്കാം. ആ വിഡ്രോവൽ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വായിച്ചു വരുമ്പോൾ. അപ്പം അതിലോട്ട് നമുക്ക് എങ്ങനെയൊക്കെ വിഡ്രോ ചെയ്യാന്ന് വെച്ചാൽ ബാങ്ക് ഡെപ്പോസിറ്റ് വഴി വിഡ്രോ ചെയ്യാം, പേപ്പാൽ, പിന്നെ പേപ്പാൽ വഴി $5 ആകുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാം. ബാങ്ക് ഡെപ്പോസിറ്റ് ആകുമ്പോൾ $10 വേണം. ഒരു പൊസഷൻ ഫീസ് ഒരു ചെറിയൊരു എമൗണ്ട് അവരെടുക്കും, എന്നല്ലാതെ അധികം ഫീസൊന്നും വരില്ല. പിന്നെ സ്ക്രില്ല് വഴി നമുക്ക് പാനീർ വഴി, അങ്ങനെ ഞാൻ കൂടുതലും ബാങ്ക് ഡെപ്പോസിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം. അപ്പം അത് നമ്മൾ വിഡ്രോൾ ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വായിച്ചത് മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ജെനുവിനായിട്ടുള്ളൊരു മൈക്രോ വർക്കേഴ്സിൻ്റെ ഒരു ജെനുവിനായിട്ടുള്ളൊരു വർക്ക് സൈറ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഇപ്പോൾ മനോരമയിലൊക്കെ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ പലരും ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ടൈം ഒക്കെ ഫ്രീ ആയിട്ട് വരുമ്പോൾ, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണല്ലോ. അപ്പം ആ ടൈമിലൊക്കെ നമുക്കൊരു ഡെയിലി നമ്മളൊരു ടൈം വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഇൻകം നമുക്ക് ഇന്ന് സേവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സക്സസ് റേറ്റിൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കത് ഫിനിഷ് ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞു നമുക്ക് റൈറ്റ് സൈഡിൽ സക്സസ് റേറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നത് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ എൻ്റെ സക്സസ് റേറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വർക്ക് എടുത്ത് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ലാസ്റ്റ് മന്ത് ഫിനിഷ് ചെയ്ത് 11 അതിൽ 11 സാറ്റിസ്ഫൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ 2 റെഡ് മാർക്കായിട്ട്, അതായത് റിജക്ഷൻ ആയിട്ട് വന്നത്. അപ്പോൾ ഒരു 85% ആണ് ഇപ്പോൾ എൻ്റെ സക്സസ് റേറ്റ്. അപ്പോൾ നമ്മൾ മിനിമം ഒരു 70% കുറയാതെ നമ്മൾ സക്സസ് റേറ്റ് കീപ്പ് ചെയ്യണം. 75 above എങ്കിലും വേണം. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലും നമുക്ക് ഹൈ റേറ്റിംഗ് ആയിട്ടുള്ള, ഹൈ പേ ഔട്ട് ആയിട്ടുള്ള ടാസ്കുകൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 95 above ഒക്കെ ആണെങ്കിൽ നമുക്ക് സർവേയും കാര്യങ്ങളൊക്കെ നമ്മൾ $1, $2, $3 ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് സർവേ വർക്ക് ടാസ്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ദിവസം ഒരു $3-4 ചെയ്താൽ തന്നെ ഒരു 20 മാസത്തിൽ വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് കുറച്ച് ഡോളേഴ്സ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ദിവസം 2
ഡോളർ 3 ഡോളർ എന്നുള്ള ഒരു ഒരു ഇതിൽ മൈൻഡിൽ നമ്മൾ വർക്ക് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അച്ചീവ്മെൻറ്റ് നല്ലൊരു മണി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വർക്കിൽ മൈക്രോ വർക്കേഴ്സിൻ്റെ ഈ ജോബ് സൈറ്റിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് കൂടുതലായിട്ട് നമുക്ക് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലോട്ട് ഞാൻ ഇപ്പോൾ അധികം പോയിട്ടില്ല, അതിനെ പറ്റിയിട്ട് എനിക്ക് അങ്ങനെ അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കൂടുതൽ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഇനി ഇതുപോലെ മറ്റൊരു വെബ്സൈറ്റാണ് എം ടർക്ക്, ആമസോൺ മെക്കാനിക്കൽ ടർക്ക്. ഗൂഗിളിൽ എം ടർക്ക് നമ്മൾ ടൈപ്പ് ചെയ്താൽ ആമസോൺ മെക്കാനിക്കൽ ടർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻ്റർഫേസിലെത്തും. അപ്പോൾ ഇതിലാണ് ഞാൻ ആദ്യം എൻ്റെ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, 2009. ഇത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഓൺലൈനിൽ കയറി സൈനപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് നല്ലൊരു ജെനുവിൻ, അത് മൈക്രോവർക്സിനേക്കാളും ഒരു എന്താ പറയുക ഹൈ പേ ഔട്ടും നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സൈറ്റാണിത്. അപ്പോൾ ഇത് ഞാൻ ട്രെയിനിങ് പേപ്പറിൽ അഡ്വർടൈസ്മെൻ്റ് കണ്ട് ഒരു ദിവസം നമ്മൾ പോയി ഒരു അര കുറച്ച് നേരം ട്രെയിനിങ് അവർ തരും. എന്നിട്ട് നമ്മളത് ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഒരു പാസ്വേഡ് അവർ തരും. ആ പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മളിതിൽ സൈൻ ഇൻ ചെയ്തെടുക്കുക, സൈൻ ഇൻ ആസ് എ വർക്കർ. അപ്പോൾ ഇത് നല്ലൊരു വെബ്സൈറ്റാണ്, നല്ല ഈസി ആയിട്ട് നമുക്ക് വർക്ക്സ് അതിനെ അപേക്ഷിച്ച് കൂടുതൽ ഇച്ചിരി കൂടി ഈസി ആയിട്ട് നമുക്ക് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ ചെയ്തിട്ട് ഞാൻ ഒരു വർഷം ഒന്ന് രണ്ട് വർഷം ചെയ്തിട്ട് പിന്നെ ഒരു ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു ഇയർ രണ്ട് ഇയർ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ സൈൻ ഇൻ ചെയ്തപ്പോൾ അത് അക്കൗണ്ട് ബ്ലോക്കായിപ്പോയി. അപ്പോൾ ഞാൻ പലതവണ ഇതിലേക്ക് മെയിൽ അയച്ചിട്ടും റിക്വസ്റ്റ് ചെയ്തിട്ടും അവർ പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ ഇതുവരെ തന്നിട്ടില്ല. അപ്പോൾ അവർ ഇന്ത്യയിലേക്ക് വർക്ക് കൊടുക്കുന്നില്ല, വലോട്ട് ചെയ്ത് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ആമസോൺ മെക്കാനിക്കൽ വർക്ക് ടർക്കിൻ്റെ ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് സൈനപ്പ് ചെയ്യുക എന്നുള്ളത് എനിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരണേ. കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഇൻഫോർമേഷൻ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇതിൽ കൂടുതലും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ സർവീസ് സൈറ്റുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറഞ്ഞു തരാം. അത് ഇത്തിരി കൂടി ഈസി ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.